വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഫ്രണ്ട്സ്, നമ്മൾ അടിപൊളി വീഡിയോ ചെയ്തിരിക്കുക കേട്ടോ. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല, ഇത്രയും കാലം നമ്മൾ ടെക് വീഡിയോ ചെയ്തിട്ടുണ്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്ന വെച്ചാല് ഒരു ഫിഷ് പോണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ചെറിയ ഫിഷ് പോണ്ട് എന്നല്ല, അടിപൊളി നല്ല വലുപ്പമുള്ള ഫിഷ് പോണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോ എന്താ ഒരു ഇൻഡിയാറ ഐറ്റം ഒക്കെ ഉണ്ടാവല്ലേ ഫിഷ് പോണ്ട്, ഏകദേശം അത്ര ഉണ്ടാവും. ആ അപ്പൊ നമ്മൾ ആ ഐറ്റം വെച്ചാൽ ചെയ്യുന്നുട്ടോ. അപ്പൊ വീഡിയോ പോകുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടി, സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ട് തന്നെ ബെല്ലേക്ക് വിളിക്കാം. ഇനി നമുക്ക് നേരെ വീഡിയോ ഇട്ടാലോ. അപ്പൊ കഴിച്ച് നമുക്ക് നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ടുള്ള സ്ഥലം ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കണ്ടേ, റബ്ബറാണ് മൊത്തം ഇവിടെ, തേനീച്ചൊക്കെ ഉണ്ട് അതൊക്കെ തൊട്ടാ അകപ്പാടെ. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നോക്കല്ലേ. അപ്പൊ അതിനെ നമുക്ക് ഇവിടെ സാധനങ്ങൾ ക്ലീൻ ചെയ്യണ്ടോ. ഇതാണ് സ്ഥലം, ഇവിടെ സെറ്റ് ചെയ്യല്ലേ. അപ്പൊ വേറെ എവിടെയും പറ്റിയ സ്ഥലം ഇല്ല, ഇതൊന്ന് കാണാൻ പറ്റും. അപ്പോ അങ്ങനെ അടിക്കുമ്പോ പാടാണ്. പിന്നെ ഇവിടെ ഉപ്പിന്റെ അപ്പൊ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പൊ നമ്മള് മൂന്ന് ദിവസം കൊണ്ട് ഇത്ര കുത്തിയെടുത്തിട്ടോ, ഭയങ്കര റിസ്ക് ആണ് പരിപാടി. മണ്ണൊക്കെ നമ്മള് കൂട്ടിട്ടു അതുകൊണ്ട് ചെയ്യില്ല. അപ്പൊ അങ്ങനെ കൊണ്ട് ഇത്ര കുത്തിയെടുക്കാനും കഴിയൂല. അപ്പൊ നമ്മള് മൂന്ന് ദിവസം കൊണ്ട് സെറ്റ് എടുത്താണ് ഇതൊക്കെ. അപ്പോ ബാക്കി വീഡിയോ ഇപ്പൊ പോയിട്ട് ഞങ്ങൾ കഴിഞ്ഞ്. അപ്പൊ കഴിച്ച് നമ്മള് തറഞ്ഞു കിട്ടോ. ഇവിടെ ഇന്നലെ മായ ഒന്നില്ലേനു. അപ്പൊ ഇന്ന് മായ കഴിച്ച ആകെ പിളിപിലേക്കിട്. അപ്പൊ നമുക്ക് നീ കുത്തട്ടോ. അപ്പൊ ബാക്കിയുള്ള മാഡം നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പൊ കഴിച്ച് നമുക്ക് ഇവിടെ കുറച്ച് കുണ്ടാക്കി എടുക്കണ്ടോ. അപ്പൊ കുറച്ചൊക്കെ നമ്മള് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ മഴ പെയ്തു. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോ. അപ്പോ എന്താ ഇവിടെ നിങ്ങൾ ചെറുതായിട്ട് ഒരു താഴ്ച ഇങ്ങനെ വരുന്നുണ്ടോ. അതെന്താ വെച്ചാല് നമുക്ക് എന്തിന്റെ വള്ളൊക്കെ മാറ്റുമ്പോള് മീനുകളൊക്കെ ഇവിടെ നിന്ന് നിൽക്കാനാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എന്താ പണിയാവും, മീനുകളെ ആകപ്പാടെ ആലങ്കോലെ കിടക്കാരം. ഒരു നമുക്കൊരു ഇര അടി വാകെ നമുക്ക് താഴ്ചെടുക്കണ്ടോ, അല്ല കളച്ചെടുക്കണം. അത്രക്കോ മതിയാവും. അല്ലെങ്കിൽ മീനെ പിടിക്കാൻ കരുതിയുടെ കാര്യം. അപ്പൊ ഫ്രണ്ട്സ് നോക്കിക്കോട്ടെ അതിന്റെ ഹൈറ്റ്, അല്ല വലുപ്പം. ഹൈറ്റ് വലുപ്പം. അപ്പൊ ഈ ഭാഗം നമ്മള് ഇത്ര കുത്തിയെടുത്തിട്ടോ. അപ്പൊ കാലിന്റെ ഒരു ഭാഗം കാണിച്ചെടുക്കാം. ഒരു മുട്ടിന്റെ തിര അല്ലേ. ഇതെന്തിനാന്ന് പറഞ്ഞല്ലോ, നിങ്ങളെ നമ്മളിങ്ങനെ വെള്ളമൊക്കെ മാറ്റുന്ന സമയത്ത് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് സിംബൈ കണ്ടെടുക്കുന്നത്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ചെറിയ താഴ്ച ഇങ്ങനെ വരുന്നുണ്ടോ. എന്നാലും മീനുകള് വെള്ളമൊക്കെ മാറ്റുമ്പോൾ ഇറങ്ങിനെ വരും അടിക്ക്. നമുക്ക് നൈസായിട്ട് പിടിച്ചെടുക്കാം. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല, സീറ്റൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കുക. വലിയൊരു സീറ്റ് വേണ്ടോ ഇതിന്റെ. അത് സൈഡൊക്കെ നമ്മള് സെറ്റാക്കി എടുത്തിട്ടോ. സൈഡൊക്കെ നല്ല ഫിനിഷ് ചെയ്തെടുത്തിന്. അപ്പൊ ഇന്നാള് കണ്ട പോലെ അല്ല, ഒക്കെ സെറ്റാക്കി മേലെ നോക്കാൻ തരും. നല്ല ഹൈറ്റ് ഉണ്ടോ. അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റും ക്യാമറ പിടിച്ച്. അപ്പൊ നമ്മള് സീറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചാക്കും പിന്നെ പല കീറ സീറ്റുകളൊക്കെ വെക്കാം. കാരണം നമ്മള് സീറ്റ് വെക്കുമ്പോ കീറാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതൊക്കെ സെറ്റാക്കി നോക്കാം.
അപ്പൊ സീറ്റ് വാങ്ങിട്ടോ. ഇത് ഏകദേശം 24 അടി ആയും പിന്നെ അതേമാതിരി 20 അടി വീതി. അതാണോ വന്ന് കിട്ടല്ലോ മേൽക്കിന് ആയത്തിന്. നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നല്ല അടിപൊളി സീറ്റ് നമ്മൾ വാങ്ങിയത് കേട്ടോ. അപ്പൊ ഇരിക്കണം, അപ്പൊ കണ്ടു കാണാം. നമ്മൾ ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഈ വെള്ളം നിറക്കണം. അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ കോളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി നമ്മള് മീനുണ്ടെങ്കിൽ ഒരു 10 പീസ് എടുക്കും. കാരണം ഇത് അമോണിയ എന്ന കെമിക്കൽസ് ഉണ്ടാവുമ്പോ മീനുകൾ ചാവല ചാൻസ് ഉണ്ട്. അപ്പോ അത് വരെ മീന് അപ്പൊ ഇപ്പിടുന്നില്ല. ഒരു 10 ദിവസം ഇത് കെട്ടിയിരുത്തന്നെ വേണം. ഞാൻ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞങ്ങള് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാതോ. കമന്റിന് അനുസരിച്ചുണ്ടാവും, പിന്നെ ഈ വീഡിയോ സപ്പോർട്ടിന് അനുസരിച്ചുണ്ടാവും. നമ്മള് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ കുളം കണ്ടില്ലോ, ഒന്ന് വളരെ കാണിച്ചു തരാം. അപ്പൊ തൊട്ട് നമ്മളെ കുളം അടിപൊളിയല്ലേ. അപ്പൊ ആ ഭാഗം നല്ല എന്താ വെള്ളം ഉണ്ട്. ഇവിടെ ഇവിടെ കുറച്ചുള്ളൂ. അത് എന്താ വെച്ചാല് ഇവിടെ നിങ്ങളുടെ ചെരിവായോണ്ട് അത്യാവശ്യം നല്ല അടിപൊളിയൊക്കെ ഉണ്ട്. സെറ്റ് ചെയ്യണം അപ്പൊ ഫ്രണ്ട്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാൻ നല്ല ഞങ്ങൾ നല്ല റിസ്ക് എടുത്തു, നല്ല റിസ്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ മാക്സിമം അതിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ നോക്കുക. ഈ ഒരു വീഡിയോക്ക് റീച്ച് കിട്ടാൻ നമ്മളെ ചാനലിന് നല്ല സബ്സ്ക്രൈബേഴ്സ് കൂടും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അതിലേക്ക് ഷെയർ ചെയ്യുക. ഏതായാലും വല്ല ഷെയറൊന്നും പോകണില്ല. പിന്നെ നമ്മളെ വ്യൂവേഴ്സിൽ 20% ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ, ബാക്കി 80% സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെ തന്നെ പറയാം. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ഇനിയും കാണാം. അതൊരു ഗുഡ് ബൈ.